Jins, we have a loyal dog training center. You have to do all trainings. Here, we have a basic obedience training. That is the demand for the short training. Basic obedience padipikkunna samayathu thanne nammal aa oru short training ne nammal oru dog ne engane prepare cheyunu aa oru level il thanneyanu eppozhum left side la dog ne nadathuka front ilottu povadirikke eppozhum nammude heel la nadathuka aa oru basic principles ellam vechukondu thanneyanu ee basic obedience nammal padipikkunnathu seri namukku enikku nammude naattil koodalum vendiyathu basic alla nanne home obedience alle home obedience appo adinathu ningal endo karyangala padipikkunna നമ്മൾ ബേസിക് ഒബീഡിയൻസ് എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് നമ്മൾ ഡോഗ്സിനെ ഇവിടെ സ്വീകരിക്കുന്നത് മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് നമ്മൾ കേജ് തുറന്നു കഴിഞ്ഞാൽ ഡോഗ് നമ്മുടെ ദേഹത്തോട്ട് ചാടിക്കാറുണ്ട് അതൊരു മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ഡോർ തുറക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് പേടി ദേഹത്തോട്ട് ചാടിക്കയറും പിന്നെ നമ്മൾ ഉരുട്ടി ചാടിക്കും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഗേറ്റ് തുറന്നാൽ ഡോഗ് കൂട്ടിൽ നിന്ന് ഇറങ്ങരുത് നമ്മൾ കമാൻഡ് കൊടുക്കാതെ കൂട്ടിൽ നിന്ന് ഡോഗ് ഇറങ്ങരുത് അത് നമ്മൾ ലീഷ് ഇടുന്നു ലീഷ് ഇട്ടിട്ട് ഓക്കെ ഇറങ്ങി പോവാ അല്ലെങ്കിൽ യെസ് കം എന്ന് പറഞ്ഞ് ആ ഒരു കമാൻഡ് കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ ഡോഗ് കൂട്ടിൽ നിന്ന് ഇറങ്ങാവുള്ളൂ അതേപോലെ തന്നെ ദേഹത്തോട്ട് ചാടിക്കയറരുത് അതൊരു വലിയ ഇഷ്യൂ ആണ് കാരണം നമ്മൾ എത്ര സ്നേഹിക്കുന്ന പെറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുമ്പോൾ വെള്ളം മുണ്ടൊക്കെ കൊടുത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് വന്ന് ദേഹത്ത് ചാടിക്കയറി അഴുക അപ്പോഴത്തേക്ക് നമ്മുടെ മൂഡ് മാറും കാരണം എത്ര സ്നേഹിക്കുന്ന ഡോഗ് എന്ന് പറഞ്ഞാൽ അതിനോട് നമുക്ക് പിന്നെ ഒരു ദേഷ്യമായിരിക്കും അല്ലെങ്കിൽ ഒരു ഒരു ഫീലിംഗ് ഉണ്ടാവും നമുക്ക് അപ്പോൾ അത് ഒഴിവാക്കുക ദേഹത്ത് ചാടിക്കുന്നത് രണ്ടാമത് പലരെ സംബന്ധിച്ച് ഡോഗ് നല്ല ബ്രീഡുകളെ വാങ്ങിക്കുമ്പോൾ അവർക്ക് മോർണിംഗ് വാക്കിന് കൂടെ കൊണ്ടു നടക്കണം അതൊരു അഭിമാനത്തിൻ്റെ കാര്യമായിട്ടോ അല്ലെങ്കിൽ അതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് പലരും പാഷനായിട്ട് പലരും എടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ ലീഷ് കൊണ്ടു നടക്കുമ്പോൾ മറ്റ് ഡോഗ്സിനെ കാണുമ്പോൾ പൂച്ചയെ കാണുമ്പോൾ വലിച്ചുകൊണ്ട് ഓടുക അതുപോലെ തന്നെ ഈ നമുക്ക് ചുറ്റും കടന്ന് കറങ്ങുക എന്നിട്ട് വലിക്കുക അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാല് രണ്ടിലും കെട്ടിയിട്ട് നമ്മൾ വലിച്ച് വീഴ്ത്തുന്ന ഒരു അവസ്ഥയിലായിരിക്കും പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ വണ്ടികൾ കാണുമ്പോൾ ഓടി പോവുക അപ്പോൾ നമുക്ക് കൈക്ക് ഷോൾഡറിന് ഭയങ്കരമായിട്ട് പ്രഷർ വരും ഇപ്പോൾ ചെറിയ ഇതുപോലുള്ള പപ്പി ആകുമ്പോൾ അത്രയും വിഷയം വരില്ല വലിയ ഡോഗ് ആകുമ്പോൾ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും ലീഷ് വാക്കിങ് ലീഷെ കൊണ്ട് നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വലിച്ചുകൊണ്ട് പോകാതെ നമ്മുടെ സൈഡിൽ നിൽക്കുക നമ്മൾ നിൽക്കുമ്പോൾ അവിടെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ ഇരിക്കുക അപ്പോൾ ഇതൊരു കമാൻഡാണ് രണ്ടാമതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ കൂട്ടി കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടി കയറുക അത് മറ്റൊരു ഇഷ്യൂ ആണ് കൂട്ടി കയറാനായിട്ട് ഡോഗിനോട് പറയുമ്പോൾ പലപ്പോഴും അവർ ആ ഏരിയ വിട്ടേ പോകും കാരണം അവർക്കത് ഇഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ കൂട്ടിൽ കയറാൻ പറഞ്ഞ കൂട്ടി കയറുക ഗേറ്റ് അടയ്ക്കുക അതുവരെ മര്യാദയ്ക്ക് ഇരിക്കുക അത് കഴിഞ്ഞിട്ട് തന്നെ അതിൻ്റേതായ രീതികൾ ചിലപ്പോൾ കൂട്ടിക്കിടന്ന് കറങ്ങുമായിരിക്കും വാട്ടർ ബി പിന്നെയുള്ളത് തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് അത് പലരെ സംബന്ധിച്ചും പല പ്രശ്നങ്ങളാണ് കാരണം ഇവർ ജീവികളാണ് അവർക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇത്ര സമയത്ത് ഓരോരുത്തർക്കും ഓരോ ഹാബിറ്റാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഡോഗും സ്വന്തം ആവാസ വ്യവസ്ഥയിൽ അത് മോഷൻ പാസ് ചെയ്യാനോ യൂറിൻ പാസ് ചെയ്യാനോ ആഗ്രഹിക്കുന്ന ജീവികളല്ല നിവൃത്തിയേട് കൊണ്ടാണ് അവർ ചെയ്തു പോകുന്നത് അപ്പോൾ നമുക്ക് പലപ്പോഴും അവർ തരുന്ന സിഗ്നലുകൾ മനസ്സിലാവില്ല എന്ന് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിവൃത്തിയേട് കൊണ്ട് അവരത് ചെയ്യും പിന്നെ അതിൻ്റെ സ്മെല്ല് കാര്യങ്ങളുമായിട്ട് അത് പോയി പിന്നീട് അതുമായിട്ട് അത് അഡ്ജസ്റ്റഡ് ആവും പിന്നെ അവർക്കൊരു ഇഷ്യൂ അല്ല കാരണം ഈ പറയുന്ന അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കടക്കുക അങ്ങനെ ഒരു ബിഹേവിയർ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ ഡോഗ് വരാറുണ്ട് പിന്നെയുള്ള വെച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരിക അത് തന്നെ സിറ്റ് ഡൗൺ സ്റ്റാൻഡ് ഈ മൂന്ന് കമാൻഡുകൾ വീട്ടിലോട്ട് വലിയ ആവശ്യമുള്ള ഒരു സംഭവമല്ല പക്ഷേ എങ്കിലും നമ്മളിത് പഠിപ്പിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോഗിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഒരു ഒരു കമാൻഡ് ഇട്ട് കൊടുക്കുകയാണ് യു ആർ നോട്ട് ദ മാസ്റ്റർ ഐ ആം ദ മാസ്റ്റർ ഞാൻ പറയുന്നത് എന്തും നീ അനുസരിക്കുക നീ എൻ്റെ എന്താ പറയുന്ന സബ്മിസീവ് സബോർഡിനേറ്റ് ആണ് ആ അല്ലെങ്കിൽ സബ്മിസീവ് ആണ് യു ആർ സപ്പോസ് ടു ഒബേ വാട്ട് ഐ സേ ആ ഒരു കമാൻഡ് ഡോഗിൻ്റെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇൻസ്റ്റിൽ ചെയ്ത് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇവരൊരു മെച്യൂരിറ്റി ലെവലിലോട്ട് എത്തിക്കഴിയുമ്പോൾ അവർക്ക് നമ്മളെ കയ്യിൽ സ്റ്റാമിനയുണ്ട് നമുക്കവരെ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയല്ല അപ്പോൾ ആ ഒരു ആ ഒരു കമാൻഡ് ആ ഒരു മെൻ്റൽ സെറ്റപ്പ് അവരുടെ ഡോഗിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് സാധനം പിന്നെ അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്റ്റേ കമാൻഡ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ഡോഗിനോട് പറഞ്ഞു ഡൗൺ ഓക്കെ അത് കടന്നു കഴിയുമ്പോൾ സ്റ്റേ പിന്നെ നമ്മൾ വിളിക്കാണ്ട് അവിടെ നിന്ന് അനങ്ങരുത് നമ്മൾ വിളിച്ചു കഴിഞ്ഞാലേ അവിടുന്ന് മാറാവുള്ളൂ ആ സ്റ്റേ കമാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് കാരണം നമ്മളൊരു ഡോഗിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് നമ്മൾ ലെഷർ ട്രിപ്പിന് പോകുമ്പോൾ ചിലപ്പോൾ ഡോഗിനെ കൂടെ കൊണ്ടുപോകുന്നുണ്ടാവും കാറിൽ കയറി കഴിഞ്ഞാൽ ഇത് കടന്ന് കാറിനകത്ത് കടന്ന് ഭയങ്കരമായിട്ട് വെള്ളം ഉണ്ടാക്കും നമുക്കതൊരു ഡ്രൈവിങ്ങിനെല്ലാം ഡിസ്റ്റർബൻസ് ആയി വരാറുണ്ട് അപ്പോൾ കാറിൻ്റെ സീറ്റിൽ കയറി ഇരുന്ന് ഓക്കെ ഡൗൺ സ്റ്റേ അത് അവിടെ കിടക്കണം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ശല്യം ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ ആ സ്റ്റേ കമാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിപ്പോൾ സിറ്റ് പൊസിഷനോ ഡൗൺ പൊസിഷനോ സ്റ്റാൻഡിങ് പൊസിഷനോ വാട്ട് എവർ ബി സ്റ്റേ മീൻസ് സ്റ്റേ പിന്നെ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമാൻഡാണ് നോ കമാൻഡ് ഇപ്പോൾ ഒരാളെ കണ്ടിട്ട് കടിക്കാനായിട്ട് ചാടിച്ചില്ല നോ അത് ആ ഒരു അവൻ്റെ ആ ഒരു അറ്റംപ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് അത് തിരിച്ചു പറയണം അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ചെരുപ്പേ കടിക്കുന്നു നോ
അല്ലെങ്കിൽ നമ്മൾ ചെടികൾ പൂച്ചെടികളെല്ലാം നമ്മൾ വളരെ നന്നായിട്ട് അലങ്കരിക്കാറുണ്ട്. അത് കയറി നശിപ്പിക്കുന്ന ഒരു പ്രവണത വരുമ്പോൾ നോ സിംബ നോ എന്ന് പറയുമ്പോൾ അത് അവിടെ നിർത്തിയിട്ട് വിട്ടു വരിക. അപ്പോൾ അവന് നോ എന്ന് പറഞ്ഞാൽ അത് ചെയ്യരുതാത്ത ഒരു പ്രവൃത്തിയാണ് എന്നുള്ള ഒരു ഐഡിയ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ നോ കമാൻഡ് വളരെ ഇഷ്ടമാണ്. ഇതൊക്കെയാണ് സാധാരണ വീടുകളിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്ന കമാൻഡുകൾ. ചിലപ്പോൾ ഡോഗ്സിനെ ഇപ്പോൾ ട്രെയിൻ ചെയ്യാൻ എടുക്കുമ്പോൾ ഇപ്പോൾ എത്ര മാസമുള്ള ഡോഗ്സിനെ തുടച്ചാണ് ഇവിടെ ഇവിടെ നമ്മുടെ കെനലിലെടുക്കുന്നത്? ഞാനെപ്പോഴും കസ്റ്റമേഴ്സിനോട് സ്പെസിഫൈ ചെയ്ത് പറയാറുള്ളത് ഒരു 3 മന്ത്സ് തൊട്ട് ഒരു 7 മന്ത്സ് വരെ മാക്സിമം, അതാണ് ഒരു ഐഡിയൽ പീരീഡ്. പിന്നെ ബ്രീഡ് സ്പെസിഫിക് ആണ്. ഇപ്പോൾ മാലിനോയ്സ് പോലെ ഡോബർമാൻ പോലെ ഒരു 1 ഇയർ കഴിഞ്ഞ ഡോഗ്സ് ആ ഒരു ബ്രീഡിൽ പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും, കാരണം കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ബ്രീഡുകളാണ്. അപ്പോൾ അവർ ഫുഡിനോടുള്ള താല്പര്യം കുറയും, കാരണം ചെറുപ്രായത്തിലാണ് ഇവർക്ക് ഫുഡിനോട് ഏറ്റവും കൂടുതൽ ക്രേസ് ഉള്ള ഒരു സമയം. ആ സമയത്താണ് ഫുഡിനോട് അവരുടെ ആ ക്രേസിനെസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവരെ ഓരോന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ ഒരു 7 മന്ത്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ബോൾ അങ്ങനെയുള്ള മൂവിങ് ആയിട്ടുള്ള സാധനങ്ങളോടൊക്കെ ക്രേസ് വരും. അത് എല്ലാ ഡോഗിനും ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക്. പിന്നെ നമുക്ക് ഫോഴ്സ് ചെയ്യാം, ചെറിയ പപ്പിയെ നമുക്ക് ഫോഴ്സ് ചെയ്യാം, പക്ഷേ വലിയ ഡോഗ്സിന് അഡൾട്ട് ഡോഗ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, അവർ കടിക്കും. അപ്പോൾ അന്നേരം ഒരുപാട് കമാൻഡുകൾ പഠിപ്പിക്കുന്നതിൽ നമുക്ക് ലിമിറ്റേഷൻസ് വരുന്നുണ്ട് അവിടെ. ഇപ്പോൾ നോർമലായിട്ട് അപ്പോൾ ഒരു 3 മന്ത്സിലൊക്കെ കൊണ്ടുവരുന്നതാണ് നല്ലതല്ലേ? ആ 3 മന്ത്സ് ഒരു ഐഡിയൽ ടൈമാണ്, കാരണം അതിലും കുറഞ്ഞ പ്രായത്തിൽ പലപ്പോഴും കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു 3 മന്ത്സിൽ കുറഞ്ഞ പപ്പിയെ നമുക്ക് ലീഷ് വാക്കിംഗ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ കുറച്ച് ഫോഴ്സ് ചെയ്യേണ്ടി വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്, കാരണം ചെറിയ പപ്പിയായതുകൊണ്ട്. അപ്പോൾ നമുക്ക് നോർമലായിട്ട് ഈ ഒരു ബേസിക് ഒബീഡിയൻസ് അല്ലെങ്കിൽ ഹോം ഒബീഡിയൻസ് ഒക്കെ പഠിപ്പിക്കാൻ നിങ്ങളുടെ ഒരു കെനലിലെ ഒരു എത്ര ഡ്യൂറേഷനാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഞാൻ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും പറയുന്നത് എനിക്ക് 1 മന്ത് മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടല്ല, എല്ലാവരും ഇപ്പോൾ എന്നെ പഠിപ്പിച്ച പോലെപ്പെടും ഒരു 2 മന്ത്സ് 3 മന്ത്സ് എടുക്കും ഒരു ഡോഗിനെ നല്ല രീതിയിൽ ഒബീഡിയൻസ് പഠിപ്പിച്ചെടുക്കാനായിട്ട്. പക്ഷേ നമ്മൾ ഒരു മാസത്തേക്ക് ഞാൻ ഇവിടെ ചാർജ് ചെയ്യുന്നത് 15,000 അക്കോമഡേഷൻ ഫുഡെല്ലാം ഉൾപ്പെടെ. ഇത് എല്ലാവരെയും കൊണ്ട് ഈ പറയുന്ന 2 മന്ത്സ് 3 മന്ത്സ് എന്ന് പറയുമ്പോൾ 45,000 ഒരാൾക്ക് ഡോഗിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന അത്ര പ്രായോഗികമാണ് ഡോഗിൻ്റെ വിലക്കാട്ടി കൂടും. അതെ, അപ്പോൾ അതൊരു പ്രായോഗികമായ സംഭവമല്ല. അപ്പോൾ നമുക്കൊരു ഡോഗിനെ ഈ ബേസിക് കമാൻഡുകൾ പഠിപ്പിച്ചെടുക്കാൻ മാക്സിമം 1 മന്ത് മതി. ഫസ്റ്റ് 1 വീക്ക് നമ്മൾ ഡോഗുമായിട്ടൊന്ന് അഡ്ജസ്റ്റഡ് ആവാനായിട്ട് എടുക്കും, പിന്നെ ഒരു 3 മന്ത്സ് കൊണ്ട് അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്ര പേര് വീട്ടിൽ ചെന്ന് ഇതിനെ പ്രാക്ടീസ് ചെയ്യുന്നുള്ളതാണ്. കാരണം ഡോഗ് ഇപ്പോൾ ഒരു 6 മാസമായുള്ള ഒരു ഡോഗ് നമ്മുടെ അടുത്ത് ട്രെയിനിങ് വരുമ്പോൾ 6 മാസം പഠിച്ച് അതിൻ്റെ ബിഹേവിയർ അതിൽ സെറ്റാവുന്നുണ്ട്. അത് 1 മാസം കൊണ്ട് ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ പുതിയൊരു ബിഹേവിയർ പഠിപ്പിച്ച ഒരു ഹാബിറ്റ് ആക്കുക എന്ന് പറയുമ്പോൾ അത്ര പ്രായോഗികമല്ല. ഹാബിറ്റ് ആവാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ ഹാബിറ്റ് ആകാനായിട്ട് അതിന് സമയമെടുക്കുക. ആ സമയം എടുക്കാനായിട്ട് നമ്മൾ ഈ പറയുന്ന വീട്ടിൽ ചെന്നിട്ട് അതേപോലെ ഈ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഇവർ ഈ കമാൻഡ് പഠിപ്പിച്ച് ഞാൻ അല്ല ഓൺ മാസ്റ്റർ, ദിസ് ഈസ് ദ മാസ്റ്റർ എന്നുള്ള ഒരു ആ ഒരു മെൻ്റൽ സെറ്റപ്പ് ഡോബിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എപ്പോഴും ഓണേഴ്സ് ശ്രമിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സ്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, അതാണ് ഡോഗ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിന് ഡോഗിനെ സംബന്ധിച്ച് യാതൊരു അർത്ഥവും ഇല്ല, സിറ്റ് അർത്ഥമില്ല. അത് മനസ്സിലാവുന്നത് നമ്മളീ കൊടുക്കുന്ന ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഫുഡും മറ്റ് ആർട്ടിക്കിളുമായിട്ട് കൊടുക്കുന്ന ആ ഒരു മൂവ്മെൻറ്റിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു അർത്ഥം, അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു ശബ്ദം, ആ ശബ്ദത്തിൻ്റെ അർത്ഥം അത് ഇന്നതാണ് എന്നവർക്ക് മനസ്സിലാക്കാൻ 1 മാസം കൊണ്ട് സാധിക്കും. പക്ഷേ അത് പെട്ടെന്ന് മറന്നും പോവാം. അപ്പോൾ അതേകൊണ്ട് തന്നെ വീട്ടുകാർ പലപ്പോഴും പറയുന്ന ഡോഗിനെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഞാനിവിടെ കസേരയിൽ ഇരിക്കുക എന്നിട്ട് സിറ്റ് പറയുമ്പോൾ ഡോഗ് സിറ്റ് ചെയ്യും, അതിനെ ഡൗൺ പറഞ്ഞാൽ ഡൗൺ ചെയ്യും, സ്റ്റേ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. അങ്ങനെയല്ല, ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാം അല്ല, അത് ജീവികളാണ്. പിന്നെ മറ്റൊരു ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോഗ് നമ്മളെപ്പോലെ തന്നെ ബ്രില്യൻ്റ് ആണ്, നമ്മളെപ്പോലെ മൾട്ടി ലെവലിൽ ചിന്തിക്കാനുള്ളത് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലെങ്കിലും ദേ ആർ വെരി സെൻസിബിൾ ക്രീച്ചേഴ്സ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കറിയാം ആരുടെ അടുത്ത് എന്ത് നടക്കും എന്നുള്ളത്. ഇപ്പോൾ ഒരു മാസ്റ്ററുടെ അടുത്ത് വെൽ ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഡോഗ് അതിൻ്റെ ഓണറുടെ അടുത്ത് തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ ആ പഴയ സ്വഭാവത്തിലോട്ട് തിരിച്ചു പോകുന്ന അവസ്ഥ പലപ്പോഴും കാണുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ചില ബാഡ് ബിഹേവിയേഴ്സിനെ നമ്മൾ റീഇൻഫോഴ്സ്മെൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദേഹത്തോട്ട് ചാടിക്കയറുന്നു, ചാടിക്കയറുന്ന ഡോഗിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ വേദനിപ്പിക്കാറില്ല, നമ്മൾ കയ്യെ പിടിച്ചിട്ട് ആ മാറിടാന്ന് പറയും. നമ്മൾ ദേഷ്യം കൊണ്ടാണ് പറയുന്നത്, പക്ഷേ അവനെ സംബന്ധിച്ച റീഇൻഫോഴ്സ്മെൻറ്റ് അവൻ്റെ ദേഹത്ത് തൊടുന്നുണ്ട്, അവനെ താഴെ വെക്കുന്നുണ്ട്. അപ്പോൾ അവനെ സംബന്ധിച്ച റീഇൻഫോ അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ വീണ്ടും വീണ്ടും ദേഹത്ത് ചാടും. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സെഫ്റ്റിപ്പിൻ്റെ അടുത്ത് കയറുമ്പോൾ കയറുമ്പോൾ കാലിൻ്റെ ഒരു കുത്തു വെച്ച് കൊടുക്കുക, അപ്പോൾ വേദന എടുക്കുക. അപ്പോൾ ഈ കയറുമ്പോൾ കയറുമ്പോൾ എൻ്റെ കൈക്ക് വേദന കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ചാട്ടം നിൽക്കും നമ്മുടെ ദേഹത്തോട്ടുള്ള. പക്ഷേ ഇത് പല പല കസ്റ്റമേഴ്സിനും അയ്യോ പട്ടിക്ക് നോവത്തില്ലേ, നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മൾ അടിക്കാറില്ലേ, വഴക്കു പറയാറില്ലേ, വേദനിപ്പിക്കാറില്ല. അതേപോലെ തന്നെ ഡോഗ്സിനെ ഈ പറയുന്ന എല്ലാം പോസിറ്റീവ് രീതിയിൽ മാത്രം ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള നെഗറ്റീവ് കമാൻഡ്സും കൊടുക്കുക. സ്റ്റേ കമാൻഡൊക്കെ കുറച്ച് നെഗറ്റീവായിട്ട് പഠിപ്പിച്ചാലേ അത് ലോങ് ഡ്യൂറേഷനിൽ പോവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാനിതിനെ വെറുതെ ഇരിക്കണേ, എനിക്ക് എഴുന്നേറ്റ് പോയാൽ എന്തോ കുഴപ്പം, എനിക്ക് ഫുഡ് വേണ്ട, അപ്പോൾ എനിക്ക് എഴുന്നേറ്റ് പോകാമല്ലോ, ആ ഒരു ലെവലിലോട്ട് ഡോഗ് വരും. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ നെഗറ്റീവ്, പിന്നെ
ചിലർക്ക് ഒരുപാട് അടിക്കും പേടിപ്പെടുത്തും. അത് അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കമാൻഡ് ടീച്ചിങ് മെത്തേഡിനോട് എനിക്ക് യോജിപ്പില്ല. അതൊരിക്കലും ചെയ്യാനും പാടില്ല, കാരണം ഡോഗിൻ്റെ ക്യാരക്ടർ ടോട്ടലി ചേഞ്ച് പോകും. ഡോഗിൻ്റെ നൈസർഗികമായ അതിൻ്റെ ഒരു ആക്ടിവിറ്റീസ് അത് നമ്മൾ തടയാൻ പാടില്ല. അവരുടെ കളി കാര്യങ്ങൾ അതെല്ലാം അതിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഏത് സ്റ്റേജാണോ, പപ്പി സ്റ്റേജാണോ, അഡൾട്ട് സ്റ്റേജാണോ, വാട്ട് എവർ ബി, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അവനെ ട്രെയിൻ ചെയ്യുക. അവനിൽ ചെറിയൊരു ഭയം വേണം, അവൻ്റെ ഉള്ളിൽ ഈ പറയുന്ന മാതിരി ഞാനല്ല മാസ്റ്റർ എന്നുള്ള തോന്നൽ വേണം, കമാൻഡുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കണം. ഈ ഒരു ലെവലിൽ ഡോഗിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. ഇപ്പോൾ നോർലാട് ഒരു വൺ മന്ത് ആണ് നിങ്ങളിപ്പോൾ ഡ്യൂറേഷൻ പറഞ്ഞ ബേസിക് പഠിപ്പിക്കാൻ ഉണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ വൺ മന്തിനകത്ത് നിങ്ങളിപ്പം നോർലാട് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോഗ്സിനോടൊപ്പം തന്നെ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ ഓണേഴ്സ് അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണമെന്നുള്ള കാര്യം. അതെ. അപ്പോൾ ഈ ഓണേഴ്സിനപ്പോൾ ഇവിടെ അവരെയും ട്രെയിൻ ചെയ്യാറുണ്ടോ നിങ്ങൾ? ഉറപ്പായിട്ടും. ചിലർ ഈ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് ഡോഗിനെ ഈ വൺ മന്ത് പീരീഡ് എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ട് പീരീഡാണ്. ഈ വൺ മന്ത് പീരീഡിനിടയ്ക്ക് ഓണേഴ്സിന് പലപ്പോഴും ഇതിനെ കാണാൻ വരണമെന്ന് താല്പര്യമുണ്ട്. ചില ഡോഗിന് അത് ഇഷ്യൂ ആവുന്നില്ല. ചില ഡോഗ്സ് അവിടെ വീട്ടിൽ കുട്ടികൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഡോഗ്, ഇപ്പോൾ എനിക്കൊരു ഡോഗുണ്ട്, ആ ഒരു ഡോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അവർ രാവിലെ വന്നു, ഞാനിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവരുടെ സൗണ്ട് എവിടെ നിന്നോ അവന് കേട്ടു. അന്നേരം തൊട്ട് അവൻ്റെ മൂഡ് മാറി. അവന് സാധാരണ കൂട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കം ഔട്ട് എന്ന് പറയാണ്ട് അവൻ ഇറങ്ങാത്ത ആളാണ്. പക്ഷേ ഇന്ന് ഗേറ്റ് തുറന്നപ്പോൾ തന്നെ ചാടി വലിച്ചുകൊണ്ട് പോയി. ഇവിടെ ചെന്നിട്ട് ഞാൻ പലതും പഠിപ്പിക്കാൻ നോക്കി. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ നമ്മൾ നാണം കെടുക്കും, കാരണം നമ്മൾ പറയും എല്ലാം പഠിപ്പിച്ചു എന്ന് പറയും, അവരുടെ മുമ്പിൽ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളുടെ ദേഹത്തെല്ലാം ചാടി കയറി, അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് കംപ്ലീറ്റ് തീർന്നു. ഒരു 10-15 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് എക്സൈറ്റ്മെൻറ്റ്. ദെൻ ഹി വാസ് പുള്ളി അത് കഴിഞ്ഞിട്ട് വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും. എല്ലാ ആക്ടിവിറ്റീസും എല്ലാ കമാൻഡ്സും ഒബേ ചെയ്യാൻ നോക്കി. അപ്പോൾ ഈ പക്ഷേ ആ ഒരു ഡോഗിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഈ അവരുടെ ഓണേഴ്സ് വന്നു കഴിഞ്ഞിട്ട് അത് രണ്ട് ദിവസത്തേക്ക് കമാൻഡ്സ് ഒബേ ചെയ്യില്ലായിരുന്നു. കാരണം ആ ഒരു ചിന്താഗതി, എനിക്ക് വീട്ടിൽ പോകണം, ആ ഒരു ഹോം സിക്നെസ് ഫീൽ ചെയ്യും. ചില ഡോഗിന് വളരെ കൂടുതലായിട്ടുണ്ട്, ചിലർക്ക് ഒട്ടുമില്ല, ചിലർക്ക് മിനിമം ലെവലാണ്. അപ്പോൾ ഓരോ ഡോഗിൻ്റെയും ക്യാരക്ടർ ഡിഫറെൻ്റാണ്. അപ്പോൾ ഈ കസ്റ്റമേഴ്സ് വന്നു കഴിയുമ്പോൾ കൊണ്ടുപോകാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് കൊണ്ടുപോകാൻ വരുന്ന ദിവസം ഒരു 1 hour 2 hour ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വരുന്ന രീതിയിൽ വരിക. അപ്പോൾ അവരെക്കൊണ്ട് തന്നെ ഈ കമാൻഡുകൾ ചെയ്യിപ്പിക്കുക. കാരണം കമാൻഡ് എന്ന് പറയുമ്പോൾ കൈയുടെ മൂവ്മെൻറ്റ്സ് മാത്രമല്ല, വെർബൽ കമാൻഡ്. ഈ വെർബൽ കമാൻഡിലും രണ്ട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് ഇമോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡൗൺ എന്ന് പറയുന്നതും ഡൗൺ എന്ന് പറയുന്നത് രണ്ടും ഡിഫറെൻറ്റാണ്. അപ്പോൾ ഡോഗിനെ സംബന്ധിച്ച് ആ ഒരു ഇമോഷൻ അതിൻ്റെ അകത്ത് കയറി വരണം. നമ്മൾ മാസ്റ്റർ എങ്ങനെയാണോ പഠിപ്പിച്ച് ആ ഒരു ഇമോഷണൽ സ്ട്രെങ്ത് ആ കമാൻഡിലുണ്ടാവണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുക ഗോ എന്ന് പറയുന്നു, ഗോ എന്ന് പറയുന്നത് രണ്ടും ഡിഫറെൻറ്റാണ്. അപ്പോൾ ഡോഗിൻ്റെ ആ ഇമോഷനെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യുക, ഒരു എന്താ പറയുക, മൂവ് ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1 hour 2 hours എക്സ്ട്രാ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരാനായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയും. ചിലർ ചെയ്യും, ചിലർ ചെയ്യത്തില്ല. ചിലർ ഉടനെ തന്നെ ഡോഗിനെ പിക്ക് ചെയ്ത് കൊണ്ടുപോകും, കാരണം കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു, ഈ വീട്ടിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി എന്നുള്ള ഒരു ഐഡിയയിൽ ചില കസ്റ്റമേഴ്സ്. നമുക്ക് ഒരുപാട് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, കാരണം പലരും തിരക്കുള്ളവരാണ്, എങ്കിലും നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ. ചിലപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ നിങ്ങളിപ്പം ഒരു മാസമൊക്കെ എത്ര ഡോഗ്സിനെ ഇവിടെ ട്രെയിനിങ് എടുക്കാറുണ്ട്? നമുക്കിവിടെ ഒരു മാക്സിമം ഒരു 6 dogs ഒക്കെ ഒരേ സമയത്ത് ട്രെയിൻ ചെയ്യാൻ പറ്റും. ഓരോരുത്തരെ സിംഗിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലർ നമ്മൾ ഈ പറയുന്ന ഒന്നിച്ചിട്ട് ട്രെയിൻ ചെയ്യാറുണ്ട് സോഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട്. ചിലർ മറ്റു ഡോഗ്സുമായിട്ട് ഭയങ്കര പ്രോബ്ലം ഉള്ളവരുണ്ട്, അപ്പോൾ ആ ഒരു പ്രോബ്ലം മാറ്റിയെടുക്കണം. പിന്നെ അതുപോലെ തന്നെ സ്റ്റേ കമാൻഡ് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യം എന്ന് വെച്ചാൽ ഡിസ്ട്രാക്ഷനിൽ സ്റ്റേ കമാൻഡ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ഡോഗ്സും ഇല്ല, യാതൊരു ശബ്ദവും ഇല്ല, മറ്റൊരു ജീവികളൊന്നുമില്ല, മറ്റാൾക്കാരെയും കാണുന്നില്ലാത്ത ഒരു സ്ഥലത്ത് സ്റ്റേ കമാൻഡ് പഠിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ അവർക്ക് മറ്റൊരു ഡോഗിനെ കാണുമ്പോൾ എഴുന്നേറ്റ് പോകണം എന്നുള്ളൊരു തോന്നൽ വരും, അല്ലെങ്കിൽ ഒരു കോഴിയെ കാണുമ്പോൾ പിടിക്കണം, അല്ലെങ്കിൽ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അത് എന്താണെന്ന് തിരിഞ്ഞു നോക്കുക, അങ്ങോട്ട് എഴുന്നേറ്റ് പോകുക, ആ ശബ്ദം കേട്ട സ്ഥലത്തോട്ട്. ഇതെല്ലാം ഇമ്പൾസസാണ്. ആ ഇമ്പൾസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഡോഗ്സ് പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസ്ട്രാക്ഷനിൽ നമ്മൾ പഠിപ്പിക്കും. അപ്പോൾ മറ്റൊരു ഒരു ഡോഗിന് ഇവിടെ നമ്മൾ സ്റ്റേ കമാൻഡ് കൊടുത്തിട്ട് മറ്റു ഡോഗ്സിനെ അവിടെ ഈ പറയുന്ന ലീഷ് വാക്കിംഗ് പഠിപ്പിക്കും, ഹീൽ വാക്കിംഗ് പഠിപ്പിക്കും. അപ്പോൾ ഇതെല്ലാം പഠിപ്പിക്കുമ്പോൾ ഇതിൻ്റെ അടുത്തേക്കൂടെ പോകുമ്പോൾ അത് എഴുന്നേക്കരുത്. ഓക്കെ. അപ്പോൾ അങ്ങനെ കമാൻഡ് പഠിപ്പിക്കാനായിട്ട് ചില സാഹചര്യങ്ങളിൽ 2-3 dogs ഇട്ട് നമ്മൾ പഠിപ്പിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ ബേസിക്കിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ ഇതല്ല ബേസിക് അല്ല, പിന്നെ കൂടുതൽ വേറെ ട്രെയിനിങ് എന്തൊക്കെ ചെയ്യാറുണ്ട്? പിന്നെ ഉള്ളത് ഷോയ്ക്ക് ഇറക്കുന്ന ട്രെയിനിങ്. ഷോയ്ക്ക് ഇറക്കുന്ന ട്രെയിനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രീഡ് ഷോ ഉണ്ട്. ബ്രീഡ് ഷോയ്ക്ക് ഈ പറയുന്ന മാതിരി പറയുന്ന ലീഷ് വാക്കിങ്ങും പിന്നെ അതേപോലെ തന്നെ സ്റ്റാക്കിങ് ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ചില സംഭവങ്ങളും മതി ലീഷ് വാക്കിങ്ങിന്. അതുപോലെ തന്നെ അദ്ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ഡിസ്റ്റർബ്ഡ് ആവാതിരിക്കുക ഡോഗ്, കാരണം ജഡ്ജ് അതിനെ ഫുള്ള് സ്കാൻ ചെയ്ത് പിടിച്ച് നോക്കും. അപ്പോൾ അന്നേരം ഡോഗ് കടിക്കാനോ അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവാനോ ഒന്നും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എളുപ്പമാണ്. പിന്നെ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് KCA ലെവലിലൊക്കെ എന്ന് പറയുമ്പോൾ
ഈ പറയുന്ന സെൻറ് ഡിസ്ട്രക്ട് ഡിറ്റക്ഷൻ ഉണ്ട് ട്രാക്കിംഗ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ അതൊക്കെ നിങ്ങൾ മാസങ്ങൾ എടുക്കും ഒരു ഡോഗിനെ അതുപോലെ ട്രെയിൻ ചെയ്തെടുക്കാൻ ആ ട്രെയിനിങ് എല്ലാം നമ്മൾ ഇവിടെ കൊടുക്കുന്നില്ല എന്തായാലും ഇല്ല ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല കാരണം അതുപോലെ ഒരു ഡോഗ് നമുക്ക് വന്നാലാണ് നമുക്ക് അതുപോലെ ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഐ എം നോട്ട് പെർഫെക്റ്റ് ഇൻ ഇറ്റ് അപ്പോൾ അതിൽ പറയുന്ന ഗുരു സഞ്ജയ് സാർ പോലെയുള്ള ആൾക്കാർക്ക് അവർക്ക് കുറേയും കൂടെ നന്നായിട്ട് ട്രെയിൻ അവർക്ക് വളരെ പെർഫെക്റ്റ് ആണ് ആ ഒരു കാര്യത്തിൽ ശരി അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ് ഒക്കെ വരുമ്പോൾ ഞാൻ സാറിന് റെഫർ ചെയ്ത് കൊടുക്കും ഓക്കെ കൂടുതലപ്പോൾ ചേട്ടൻ നമ്മുടെ ഈ ഒരു ലോയൽ കെനലിൽ അപ്പം ഒരു ബേസിക് ഒബീഡിയൻസ് ഹോം ഒബീഡിയൻസ് പറഞ്ഞാൽ അത്യാവശ്യം നമ്മളൊരു പെറ്റ് ഓണേഴ്സിന് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വൺ മന്ത് ഡ്യൂറേഷനിൽ ചെയ്യുന്നത് അതല്ല അതിൻ്റെ കൂടെ നമ്മൾ പ്രൊട്ടക്ഷൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പ്രൊട്ടക്ഷൻ ട്രെയിനിങ്ങിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഏത് ഡോഗിനെ നമ്മൾ പ്രൊട്ടക്ഷൻ പഠിപ്പിക്കുന്നു ആ ഡോഗ് ബേസിക് ഒബീഡിയൻ്റ് ആയിരിക്കണം ഓക്കെ ബേസിക് ഒബീഡിയൻസ് ആദ്യമേ പഠിച്ച് വീട്ടുകാരുടെ കൺട്രോളിൽ ഫുള്ളി നിൽക്കുന്ന ഒരു ഡോഗിനെ നമുക്ക് പ്രൊട്ടക്ഷൻ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അതും എല്ലാ ഡോഗിനെയും എല്ലാ ബ്രീഡിനെയും നമുക്ക് അതിനെ പറ്റുകയില്ല അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ബ്രീഡുകളുണ്ട് ഇപ്പോൾ ഡോബർമാൻ ബെൽജിയം മാലിനോയ്സ് അതേപോലെ തന്നെ റോട്ട് വെയ്ലർ ജർമ്മൻ ഷെപ്പേർഡ് അപ്പോൾ ഇവരിൽ ഈ ഒരു ബ്രീഡുകളാണെങ്കിൽ പോലും എല്ലാ ആ ബ്രീഡിൽപ്പെട്ട എല്ലാ പെഡിഗ്രിക്കും ഈ ഒരു പ്രൊട്ടക്ഷൻ നേച്ചർ ഉണ്ടാവണമെന്നില്ല ശരി അപ്പോൾ അതിൽ കാലിബർ ഉള്ള പപ്പിയേഴ്സിനെ സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡോഗിനെ കാണിച്ചിട്ട് ഇതിനെ പ്രൊട്ടക്ഷൻ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ നടക്കുകയില്ല അതിന് കാലിബർ ഉള്ള പപ്പിയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ബേസിക് ഒബീഡിയൻസ് പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ ഈ ബൈറ്റ് വർക്കെല്ലാം പഠിപ്പിച്ച് ഈ ഡോഗ് ഈ പറയുന്ന ഭയങ്കര ഒരു അഗ്രസീവ് ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ ബേസിക് ഒബീഡിയൻസ് ആ ഡോഗിന് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല കാരണം അതെല്ലാവരെയും പിടിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല പിന്നെ അതൊരു വലിയ ന്യൂസൻസ് ആവും പിന്നെ അവസാനം അതിനെ ഈ പറയുന്ന മേഴ്സിക്കലിംഗ് ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലോട്ട് വരും അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഡോഗ് നമ്മുടെ കൺട്രോളിൽ നിൽക്കണം എന്നിട്ട് അതിന് കാലിബറുള്ള ഡോഗ് ആണെങ്കിൽ ഒരു 7-8 മന്ത്സ് ഒരു 1 ഇയർ ഒക്കെ ആയി കഴിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ബൈറ്റ് വർക്ക് പഠിപ്പിക്കും അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രൊട്ടക്ഷൻ ട്രെയിനിങ്ങിനൊക്കെ നമ്മൾ എടുക്കുന്നത് ഒരു 1 ഇയർ അപ്പോഴത്തേക്ക് അവരുടെ ഈ പറയുന്ന ഹോർമോൺ ചേഞ്ച് ഒക്കെ വന്ന് മാസ്കുലിൻ മെയിൽ ഡോഗ്സൊക്കെ ആണെങ്കിൽ കൂടുതൽ മാസ്കുലിൻ നേച്ചറിലോട്ടൊക്കെ വരും അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ പഠിപ്പിക്കാൻ പറ്റും